ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല കേട്ടോ, ഞാൻ ഇവളോട് മിണ്ടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതെല്ലാരും കാണുക. ഇതിപ്പോ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഈ ഇൻട്രോ എടുക്കണത്. അപ്പൊ ആ ഒരു ഞാൻ 10 ദിവസമായിട്ടുള്ള അടിയും വഴക്കൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് തമ്മിലുള്ള അടിയും വഴക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇരിക്കട്ടെ, സ്നേഹം കണ്ട. അപ്പൊ കരയൊന്നും വേണ്ട. അപ്പൊ എന്താ പറയണേ, സ്നേഹം കൊണ്ടാണ്. അപ്പൊ എല്ലാരും വീഡിയോ കാണും അല്ലേ അമ്മേ. നമ്മുടെ സുനുവിന്റെ അടിപൊളി മീൻ പറ്റിച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഇവളോട് ഞാൻ മിണ്ടാൻ പോകുന്നതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല അടിയും പിടിയും നല്ല വഴക്കായിരുന്നു. ഒരു 10 ദിവസമായിട്ട് ഏകദേശം ഞങ്ങള് മിണ്ടിയിട്ടേ ഇല്ല, മുഖത്തോട് മോം പോലും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കാണുക. ഞാൻ എണീറ്റ് വന്നതേ ഉള്ളു, അമ്മച്ചി തന്നെ എണീറ്റ് ഉള്ളു. അമ്മച്ചിയുടെ ഒക്കെ വമ്പം വിറ്റുണ്ട് ഈ കോമഡിയില് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ എല്ലാരും കാണുക. ഓക്കെ, ഞാൻ ഒത്തിരി പറഞ്ഞ അലമ്പാക്കണില്ല. നിങ്ങൾ വീഡിയോ കാണാ, ഞങ്ങള് പോവുകയാണ്. ഞാൻ പഠിക്കാൻ പോകത്തല്ലാണ് ഇവക്ക് സങ്കടം. അവക്ക് വരുന്ന ഇത്രയും വേറെ ആർക്കും വരത്തില്ല. വെള്ളത്തിലെടുക്കല്ലേ കേട്ടോ. പറ്റോ എന്തോ അമ്മ, ക്ലാസ് ചെന്നില്ലെന്നും പറഞ്ഞ സ്നേഹം വിളിക്കുന്ന അമ്മച്ചി അറിഞ്ഞില്ല. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി 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 ക്ലാസ് അമ്മച്ചി അവള് ചെന്നില്ലെന്ന്. അമ്മച്ചി അവള് ചെന്നോളും, അവള് അവള് ഇവിടെ ഉണ്ട്. എവിടെ? അവള് ഇവിടെ ഇല്ല. സ്നേഹം ഇവിടെ ഇല്ല. അമ്മ കൊച്ചെവിടെ പോയ? അമ്മ ചുമ്മാ കളിക്കാതെ. അമ്മച്ചി കൊച്ചെവിടെ പോയെന്ന്? സ്നേഹം ഇവിടെ ഇല്ല. ആ അമ്മച്ചി നേരം വിളിച്ചു അറിഞ്ഞില്ലേ? അമ്മച്ചി സമയം എന്തോ എന്നും പറഞ്ഞിരിക്കുവോ? 12 മണി 1 മണിയായി. കൊച്ചിനെ കാണുന്നില്ലെന്ന്? ഡീണ്ടായൊന്നും ഇവിടെ ഇല്ല. സ്നേഹം ഇല്ലെന്ന്? അമ്മച്ചി കൊച്ചെവിടെ? അമ്മച്ചി സമയം പോയി, 1.5 കഴിഞ്ഞു, കൊച്ചു വന്നിട്ടില്ല, സ്കൂളിൽ ചെന്നില്ലെന്ന് പറയുന്നു. ഇന്ന് ശനിയാഴ്ച, ഇന്ന് ക്ലാസ് ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച, ഈ തലക്കത്ത് എവിടെയോ വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ച അമ്മച്ചി, വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലേ? ഇന്നത് വെള്ളിയാഴ്ച. എനിക്കറിയത്തില്ല അമ്മച്ചിക്ക് എന്താ പറ്റിയിട്ടുണ്ട്. എന്നാ കുഴപ്പം? എന്തോ അമ്മച്ചിക്ക് എന്താ കിളി പോയോ? ചെയ്താണോ അമ്മ? കിളിയായോ? ഓടി വേണ്ട, ഞാൻ കഴിഞ്ഞിട്ട് എഴുന്നേക്കുന്നു. എന്താ എനിക്കറിയത്തില്ല. ഞാൻ ഒന്നും ചെയ്തില്ല. ഇവിടെ ഇല്ല അമ്മച്ചി. ഇല്ലെന്ന് അമ്മച്ചി ഒന്ന് എണീറ്റ് നോക്കി വന്നേ വന്നേ അമ്മ ഒന്ന് നോക്കിക്ക. സ്നേഹം നോക്കി, ഇവിടെ ഇല്ല. കണ്ടോ? കണ്ടോ? അപ്പുറത്തിരിപ്പില്ലെന്ന്? ഇപ്പൊ സമയം എന്താണെന്നറിയോ? എന്തെടുക്കോടി? എന്തൊരു വിളി കേക്കാ ഞാൻ? ഇതൊരു ലാക്ക് കണ്ടുപിടിച്ചിരിക്കുക. വയ്യാതെ പറഞ്ഞ് കിടന്നോളൂ, നമ്മളെ കൂടെ പണി ചെയ്യിപ്പിക്കും. വിളിക്കല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ദൈവസാക്ഷിയാണേ, ഇവിടെ ചിലരുണ്ടേ. ഇന്ന് 10-ാമത്തെ ദിവസമായി മിണ്ടാതിരിക്കാൻ. ഓ, അതിന്റെ ആവശ്യമില്ല. അമ്മച്ചിയേ, അവളോട് മിണ്ടാതിരിക്കാനുള്ള കാര്യം എന്താടാ? എന്തിനു അങ്ങനെയൊക്കെയാ പിള്ളേരായാല്? എന്തോ എന്നോട് മിണ്ടാത്തവരോട് ഞാനും മിണ്ടത്തില്ല. ഞാൻ പോയി മിണ്ടിയതാണ് അമ്മച്ച. അല്ല, ഞാൻ പോയി മിണ്ടിയതല്ലേ, എന്നോട് ഇങ്ങോട്ട് മിണ്ടാൻ വരാനല്ലേ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലേ പച്ച. അതാ പറഞ്ഞേ മിണ്ടാത്ത. എന്തിനു കാല് പിടിക്കുന്ന? എന്തിനാ മിണ്ടാനായിട്ട്?
പോയിട്ട് സംസാരിച്ചോ, ഞാൻ എന്റെ കയ്യിൽ തെറ്റോട് സമ്മതിച്ചു, എന്നോട് മിണ്ടാ ഞാൻ പറഞ്ഞു. അതുകൂടെ വേണോ കുഞ്ഞു? അവിടെ അവള് നിന്നെക്കാട്ട് 6 വയസ്സിനുള്ള കേക്കണേ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവളെ ശ്വാസം പറഞ്ഞു മനസ്സിലാക്കാം. പറയണ ഒരു കാര്യം ചെയ്യരുത് 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 എന്നുള്ളത്. ഇതല്ലാണ്ട് വല്ലവനും പറയുന്നോണ്ട് വല്ലവനും വല്ലവനും പറയുന്നതാണോ കേക്കണ്ട? അതോ ഞാൻ പറയുന്നതാണോ അവള് കേക്കേണ്ടത്? മീൻ വറുത്ത എന്ത്? എന്ത് മീനാ? കൊച്ചു ചൂട. എന്താ മോനെ, നല്ല മണമുണ്ട് കേട്ടോ. ഇങ്ങനാണ്ട വെന്തോണ്ടിയല്ല. വെള്ളരിക്കയും മാങ്ങയും കൂടെ തേങ്ങ. നിങ്ങൾ കാണിച്ച് മീനും മാങ്ങയും കൂടെ. അയ്യോ, അതേണ്ട മാങ്ങ ഇട്ട് വെച്ച സാധനമാണ് കേട്ടോ. പറ്റിക്കൊണ്ടിരിക്കും, നല്ല മീൻ പറ്റിച്ചത്. എന്റെ മോനെ ഒന്ന് പൊക്കിക്കാമേ. നല്ല തിളക്കണുണ്ടോ ഇവിടെ. അരി തേണ്ട ഊറ്റി ഇട്ടേക്കുന്ന പയറും മെഴുക്ക് വരട്ടി. മീൻ പറ്റിച്ചത് ചൂട വറുത്തോണ്ടിരിക്കുന്നത് അതായിട്ടില്ല. പിന്നെ ഇതെന്ത്? ഇതെന്തോ വെള്ളരിക്ക, ഇത് വെള്ളരിക്കയും മാങ്ങയും കൂടി ഇട്ട് വെച്ചേക്കുന്ന കറി. പിന്നെന്താ ഇത്? ദോശമാവ്. അത് രാവിലത്തെ ദോശ ചമ്മന്തി. മച്ചാൻ കഴിച്ചായിരുന്നു? എന്താ കഴിച്ചേ? അമ്മച്ചി സമയം നോക്കി, അമ്മച്ചി 2 മണിയായി, 2 മണിക്ക് അമ്മച്ചി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. നോക്കേ, ആ പാവം പിടിച്ച ഞങ്ങളുടെ അമ്മ. അപ്പച്ചനാ സാധനങ്ങൾ എല്ലാം അരിഞ്ഞു തന്ന. എന്ത്? ഈ മാങ്ങ അരിഞ്ഞതും വെള്ളരിക്ക അരിഞ്ഞതും എല്ലാം അപ്പച്ചനായിരുന്നു. ഇതെന്ത് പിന്നെ കിടക്കുന്നേ? ഇതന്നെ സൗരമുണ്ട്, ഇങ്ങനെ കിടക്കാം. അതെന്താ കാര്യം? ഞാൻ പോയി പണി നോക്കാൻ. അയ്യോ, അത് പറ്റത്തില്ല, പറ്റത്തില്ല. ഞാൻ ഇനി കിടക്കട്ടെ, നീ പോ. അയ്യോ, അങ്ങനെ പറ്റില്ല. അമ്മച്ചി എണീറ്റ ഇങ്ങോട്ട്. പറ്റത്തില്ലെങ്കിൽ പറ്റുന്നിടത്ത് അത്തറ് ഉണക്കുവോ മീൻ അതൊക്കെ അത്ര അമ്മ വാമ്മ, നമുക്ക് അവളെ ഒന്ന് ഇട്ട് ഇളക്കിട്ടു. ഇതെന്ത് ഇവിടെ 24 മണിക്കൊക്കെ സീരിയലേ ഉള്ളൂ. എന്തുവോ കളവമ്പാ? പിന്നെ സാന്ത്വന സീരിയല്. എന്തോ അപ്പ എന്നെ പറയുന്നോ? എന്തോ അവള് എന്നോട് ഇഷ്ടമുണ്ടായിട്ട് അവള് ചാറ്റ വരെ എടുക്കുക. എങ്ങനെ ഇരിക്കണ? എന്നാ പറ്റി? ഞാൻ ഒന്ന് മയങ്ങിയതായിരുന്നു, എനിക്ക് വയ്യ. എന്തു പറ്റിയേ? ഒന്ന് കിടക്കാന്ന് വിചാരിച്ച. അമ്മച്ചിക്ക് എന്താ പറ്റിയ? എനിക്കൊന്നും പറ്റിയില്ല. എന്നാലും പറ്റുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. ഓ ആണ്ട, അപ്പച്ചൻ ചിരിക്കുന്ന. അപ്പച്ചൻ ചിരിക്കുന്ന നീയുടെ അല്ലേ? അമ്മച്ചിയെ കളിയാക്കി ചിരിക്കുന്നു. എന്നെ കളിയാക്കാൻ ഞാൻ എന്താ എടുത്തു? അമ്മച്ചിക്ക് പണ്ട് എന്തോ ആകാനായിരുന്നു ആഗ്രഹം. ഞാനോ? ഈ ഒരു മനുഷ്യ സ്ത്രീയായി അങ്ങനല്ലേ അമ്മച്ചി. അമ്മച്ചിക്ക് എന്തോ ആകണമെന്നായിരുന്നു, ഒരു ജോലിയൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓ, അത് ദൈവത്തിന്റെ ഇഷ്ടമാ. എന്നാലും ഒരു മനസ്സിൽ ഒരാഗ്രഹം ഇല്ല. ഒരാഗ്രഹം ഇല്ല, ദൈവം ഇതുവരെ നടത്തി. എന്റെ ദൈവം. എന്നാലും എന്താ? എന്നാലും ഒരാഗ്രഹം ഇല്ലായിരുന്നു. അമ്മച്ചി എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 10 വരെ പോയുള്ളൂ. 10ാം ക്ലാസ്സും ഗുസ്തി ആണോ? ആ 10ാം ക്ലാസ്. വീട്ടിൽ എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 മക്കളുണ്ടായിരുന്നല്ലേ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു മോളെ കിട്ടിയത്. അല്ലെങ്കി ഇങ്ങനെ ഒരു മോളെ കിട്ടുവോ? ഇന്ന് സ്നേഹ എല്ലാ പണിയും ചെയ്തടാ. എന്ത് പണി? എല്ലായിടം തൂത്തുവാരി. അവക്ക് എന്തോ ഇതാണ്, ഞാനായിട്ട് അങ്ങോട്ട് കയറി മിണ്ടത്തില്ല. ഇല്ല, അവക്ക് വേണം അവൾ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ. ഞാൻ എന്തോ വീഡിയോ നിർത്തിട്ട് പറയാ. എന്നിട്ട് വീഡിയോ കേൾക്കുന്ന പ്രേക്ഷകർക്ക് നമ്മളെ എല്ലാം അറിയാം, അവരുടെ സപ്പോർട്ടാണ് നമുക്കുള്ളത്. അതെ. ഇതുകൊണ്ട് നിന്റെ ജീവിതമാകും. എന്തൊക്കെ പ്രശ്നം? എന്താ പ്രശ്നം തന്നെ? അവക്ക് സങ്കടം ഉണ്ടടാ. അവക്ക് എന്തിനാ സങ്കടം? സങ്കടം നിനക്കൊരു തൊഴിലിന് പോകാനുള്ള
എവിടെയെങ്കിലും പോയാൽ നിനക്ക് എന്തോ ഉണ്ട് നിന്റെ. അതിന്റെ പേരിലാണ് അവക്ക് സങ്കടം. അവക്ക് സങ്കടം ഉണ്ട്. ഒരു പോയിന്റ് ഒരു പോയിന്റ് അവക്ക് സങ്കടം ഉണ്ടടാ. അവള് പത്ത് ദിവസത്തിന് ശേഷം ഞാൻ സ്നേഹോ എന്നൊന്ന് വിളിക്കുന്നു. അവക്ക് എടാ പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിക്കണം. സ്നേഹോ ദൈവം ഒരിക്കലും ഞാൻ നേടി. നീ മധുവായി കയറിയോ, നീ ഇനിയും കേറണം. നിന്റെ കുഴപ്പങ്ങളും എന്തോ അളിയാ. അതെ, ഞാൻ അവളുടെ കാല് പിടിക്കണം തോന്നു. എനിക്കെന്താ സങ്കടം? എത്ര ദിവസമായടാ സമ്മതിച്ച എന്റെ കയ്യിൽ തെറ്റണ്ട ഞാൻ പറഞ്ഞു. നീ എന്താ ഞാൻ പറഞ്ഞ കേക്കാത്ത? സോറി, സത്യമായിട്ട് സോറി. ഏ സോറി, ഞാൻ പറയുന്ന ഒന്നും നീ കേക്കത്തുമില്ല എടുക്കത്തുമില്ല ഒന്നുമില്ല. നിന്നോട് ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാ നീ അത് ചെയ്യത്തില്ല. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാ നീ വരത്തില്ല. ഏ, എന്നിട്ട് ലാസ്റ്റ് നീ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കണ്ണിന്റെ അകത്ത് വെള്ളം ഒലിപ്പിച്ചോണ്ടിരുന്ന ഞാൻ എന്തോ. പിന്നെ ഒന്നോ രണ്ടോ ദിനം ഞാൻ മടങ്ങും. ഞാൻ പഠിക്കാൻ പോകത്തില്ലാണ്, ഇവക്ക് സങ്കടം. അവക്ക് വരുന്ന ഇത്രയും വേറെ ആർക്കും വരത്തില്ല. വെള്ളത്തിലെടുക്കല്ല കേട്ടോ. അപ്പച്ചോ ഈ നാട്ടിൽ നിന്ന് മറു നാട്ടിൽ പോയാ നീ എന്തെടുത്ത് തൂമ്പായിട്ട് കളിക്കോടാളിയോ? ഇത് കേട്ടോ, നീ തൂമ്പായിട്ട് കളിക്കും. നീ വന്നേ അളിയോ, എടാ എന്നെ അടിക്കാനാക്കിയതാണല്ലോ. അവള് ചിന്തിക്കുന്നുണ്ട്. നീ അത് അത് ചിന്തിച്ചിട്ടാണ് നിന്നെ മിണ്ടാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നീ പള്ളിയിൽ പോയവനാണോ? എപ്പോഴും പള്ളി പോകുന്നില്ലേ? അപ്പൊ ഇവരെന്നോട് ഉടക്കല്ല തല്ലാൻ വരുന്ന. എനിക്കറിയാവുന്ന പാവം പിടിച്ചോ, ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് വീട്ടിൽ. അതെ, അങ്ങനെ പറഞ്ഞു. ഓട് ഉടുമ്പ് നിക്കറ് ഇട്ടോണ്ടോ നിൽക്കുന്നത്? താൻ പാതി ദൈവം പാതി. അവനിനിയും ചെയ്യാനുള്ള അവിടെ അതെ, ഞാൻ വിളിച്ച ഇവള് വിളി കേക്കത്തില്ല, ഒന്നുമില്ല, ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ല. പിന്നെ അതിപ്പോ അവളോട് പത്ത് ദിവസം മിണ്ടായിരുന്നിട്ട് അവളോട് ഇപ്പൊ മിണ്ടിയന്റെ അഹങ്കാര ഇത്. എന്തോ അമ്മേ, ഒന്നുമില്ല, നിങ്ങൾ അമ്മേ സ്നേഹം സന്തോഷമായിട്ട് പോകുന്നതാണ് നല്ല. പിന്നെ സ്നേഹം ഒരു കാര്യം ചെയ്യണം, ഷിനോ പറയുന്ന എന്തും നീ കേട്ട. ഞാൻ എല്ലാരും ഒരേപോലെ കാണുന്നുള്ളൂ. ഇവള് ഞാൻ പറഞ്ഞ ഒരു അക്ഷരം കേക്കത്തില്ല. നിങ്ങൾ ആംഗ്ലേയർ പെങ്ങളും എന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് കണ്ടിങ്ങോട്ട് അവളും അവിടെ കണ്ടിങ്ങോട്ട് നീയും ഒന്ന് നോക്കിയേ. ഇതിപ്പോ ഞാൻ എന്തോ പറഞ്ഞാലും ഉണ്ടല്ലോ. എനിക്കിപ്പോ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനോട് പോയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റുമോ അമ്മേ? മോന്റെ ഇളയതാ, 6 വയസ്സിന് ഇളയതാ. അതെപ്പോഴും പറയണ്ട, ആ സൗണ്ട് ഒന്ന് കുറച്ച്. ടിവിയുടെ അളിയൻ അവിടെ സീരിയലിൽ മുഴുകിയിരിക്കുന്നു, എന്തിട്ട് പറയാന്. ചിരിക്കുന്നു. ആ ഇച്ചിരി വെള്ളം കൊണ്ടു, ഇതിപ്പോ തളർന്ന് വീഴും തോന്നുന്നു. അയ്യോ, അതെന്താ പറയാ, പള്ളി പോയാലും എന്താ പറയാ, ഞാൻ കൊണ്ടുകൊടുത്തില്ലായിരുന്നു. അമ്മച്ചി അങ്ങോട്ട് ഓട്ടോയ്ക്കല്ലേ പോയെ? ഞാനിപ്പോ എന്തോ ചെയ്യാന്? ഇതിപ്പോ എല്ലാം ഇപ്പൊ ഞാനാ കുറ്റക്കാരൻ. ഇവിടുത്തെ ഇവര് അതെ അമ്മേ, മോ വിഷമിക്കണ്ട, ഞാനുണ്ട്. നമ്മുടെ വയമ്പ് ഇതായോ? വയമ്പ് മൂത്ത് വാ. ആ വാ, നമുക്ക് അത് കഴിക്കാം. അമ്മച്ചി വാ, അമ്മച്ചി എനിക്ക് വേണ്ട. അതെന്തോ വേണ്ട, അത് ഇന്നിട്ട് അങ്ങ് പോയാ മതി. ഓ പള്ളട അഹങ്കാരം കണ്ടില്ലേ.
വേണ്ട അപ്പൊ വേണ്ട നമ്മുടെ വയമ്പ് റെഡി ആയിട്ടുണ്ട് സുനുവിന്റെ അതെ അമ്മയാണ് കേക്കത്തെ ഇല്ലല്ലേ കേക്കുക കഞ്ഞി കുടിച്ച് കുഞ്ഞു കഴിച്ച് അപ്പൊ തന്നെ മോത്തിച്ചിട്ട് നീരുണ്ടോ ഒത്തിരി സ്നേഹോ വിളിയേക്കുമ്പോ ഉള്ളതുകൊണ്ടാ ഇത് കണ്ടില്ലേ കൊറേ നാളായില്ലേ നീ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഭയങ്കര ശോകമായിരുന്നു പത്ത് ദിവസം ഉണ്ടായിരുന്നപ്പോഴത്തേക്കിനെ ഹാപ്പി അല്ലായിരുന്നു അതെന്താ നീ ഇടക്കിടക്ക് വഴക്ക് പറഞ്ഞാലും ഭയങ്കര ഇതല്ലേ അല്ലേ എനിക്ക് വലിയ ആണോ എന്നിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന എനിക്ക് എന്തോ പറ്റുന്നേ ഞാൻ പറയുന്നത് കേക്കൂ കേക്കൂ അനുസരിക്കോ പറയുന്നേ കേക്കത്തോ നല്ല കുഞ്ഞായിട്ട് ജീവിക്കോ എന്തോ ചെയ്യുന്ന ഇപ്പം ഹാൻഡ് റൈറ്റിംഗ് എന്ന് കാണിച്ച് നോക്കട്ടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് കാണിച്ച് നോക്കട്ടെ കാണിക്ക് സ്നേഹയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഈ കാണാൻ പോന്നേടാ നീ ഇത്രയൊക്കെ എഴുതൂ ഏടി നീ പഠിക്കുന്ന വെച്ചായിരുന്നോ എന്തെന്നെ കുറിച്ച് പറയുന്നേ ഇവളിങ്ങനൊക്കെ എഴുതുമായിരുന്നു കൊറച്ചുള്ള ഇത് ആ വലിയ ബുക്കിനകത്ത് അവിടെ രണ്ട് പേജ് എഴുതിയിട്ടുള്ളല്ലോ അയ്യോ ഇതൊക്കെ ടീച്ചർമാര് കാണുന്നു കട്ടി കട്ടി ടീച്ചറെ ഇത് കണ്ടു ഇവിടെ ബുക്കിന്റെ അകത്തൊന്നും നോട്ടില്ല ടീച്ചറെ ടീച്ചറെ ഇത് കാണുന്നുണ്ട് ടീച്ചറ് മനസ്സിലാക്കണം ടീച്ചറെ സബ്മിറ്റ് ചെയ്യുമ്പോ സബ്മിറ്റ് ചെയ്യണ്ടേ ചെയ്യണം ഇവളിപ്പോ പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് ഞാൻ പിണങ്ങിയത് കൊണ്ട് ഇവള് ഭയങ്കര പഠിത്തമായിരുന്നു കേട്ടോ നമ്മള് മിക്ക വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റി ഇവള് എപ്പോഴും ബുക്കിന്റെ വണ്ടൊക്കെയായിരുന്നു ഇവരോട് വേണമെങ്കിൽ ഞാൻ പിന്നെ എന്തെടുക്ക എന്തോ അമ്മ എന്തോ ആർക്ക് അപ്പച്ചനെ ഒന്നിച്ച് കഴിക്കാതെ ഇച്ചിരി ഇച്ചിരി ഇടപെട്ട് ഇടപെട്ട് കഴിക്കാം ഇഷ്ടം പോലെ കഴിക്കുന്നില്ലയോ നിന്റെ അമ്മച്ചി എഴുതിയേ എന്തോടുക്കോ അമ്മച്ചി ആ മിക്സർ അടിക്കുവാണോ ഉപ്പേരിയോ വയമ്പ് ആയോ നമ്മുടെ വയമ്പ് റെഡി ആയി കേട്ടോ അപ്പാ നമ്മുടെ വയമ്പ് നല്ല ചൂട് വയമ്പ് മീൻപീര റെഡി ആയിക്കൊണ്ടേ നിൽക്കുന്നു അതിന്റെ ഇടയ്ക്ക് സുനു ഒന്ന് അടിച്ചോണ്ട് നിന്നിട്ട് ഉപ്പ് നോക്കിയതാ ഞാൻ കണ്ടത് ഒരു പ്ലേറ്റ് നിറച്ച ഉപ്പ് നോക്കുന്നത് അളിയായി സീരിയലിൽ നിന്ന് ഇറങ്ങളിയോ ഓ ഇല്ല കണ്ടോ കഴിഞ്ഞില്ലേ എടി കഴിഞ്ഞില്ലേ ക്ലാസ് നടക്കുവാണോ നടക്കട്ടെ എന്നാ ഇപ്പൊ ദേണ്ടേ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഞങ്ങള് തമ്മിൽ അടി ഇത് കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കൊന്നും വേണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ട് ദേഹത്തൊന്നും ഇട്ടേ ദേഹത്ത് പിടിക്കൊന്നും വേണ്ട അത്രക്കൊന്നും അടിച്ചിട്ടില്ല എന്നൊരു വന്നേ നല്ല പോലെ അപ്പം ഞങ്ങള് കഴിഞ്ഞ കുറച്ച് ദിവസം കുളിച്ചില്ല സ്നേഹ കുളിക്കില്ല അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ തമ്മില് പൂക്കുറ്റി അടിയും വഴക്കുമായിരുന്നു ഒരു പത്ത് ദിവസത്തോളം ഞാനും അവള് തമ്മിൽ മിണ്ടിയിട്ടില്ല പക്ഷെ കൊച്ചിന് നല്ല വിഷമമുണ്ടായിരുന്നു ഞാൻ മിണ്ടാകത്തില്ല വേറെ കാര്യമൊന്നുമില്ല ചുമ്മാ വീട്ടിലെ ഓരോ അലങ്കോലും ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഭയങ്കര അനുസരണ ഇല്ലാത്ത രീതിയിലായിരുന്നു അപ്പോൾ ഞാനൊന്ന് ഇതാക്കിയതാണ് അതിലവൾ ഒതുങ്ങി പത്ത് ദിവസം കൊണ്ട് ആള് നല്ല പോലെ ഒന്ന് ഒതുങ്ങി അപ്പോൾ അതാണ് എൻ്റെ ചക്കര് വിഷമിക്കേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ പൊങ്കല ഇടുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സിലൊക്കെ അല്ല ഇവള് ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നെ പറയുന്നത് സ്നേഹനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹയോട് മിണ്ടണോന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എല്ലാരും പൊങ്ക പക്ഷെ കുഴപ്പമില്ല അപ്പം ശരിയെന്നാ ഞങ്ങള് പോയേക്കുവാണ് കേട്ടോ കൊച്ചിന്റെ ടെസ്റ്റ് പേപ്പർ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മള് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടേ ഒരു വന്ന് അളിയോ അളിയോ കൈവട്ടിച്ചിരിക്കുന്നു നീ വാ എന്ത് ഇഷ്ടപ്പെട്ട എന്ത് ആ ഇങ്ങോട്ട് വാ അപ്പൊ വന്നേണ്ടേ മച്ചാനും വന്നിട്ടുണ്ട് വാ
അപ്പം ഞങ്ങള് പോയേക്കുവാണ് ഹാപ്പി അല്ലേ. ഞങ്ങളുടെ അടിയും വഴക്കും പണക്കും എല്ലാം മാറിയിട്ടുണ്ട്. താങ്കള് പങ്കളുമാരെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഒക്കെ ഉണ്ടാക്കും, സ്വാഭാവികമാണ് അതൊക്കെ. പറഞ്ഞാ കേക്കത്തില്ല, അതുകൊണ്ടോ അടി കൊടുക്കാനാണ്. അത് കഴിക്കും കാര്യമൊന്നും അല്ല. അപ്പൊ ശരി കഴിച്ചാ ഞങ്ങള് പോയേക്കണേണ് കേട്ടോ. ബൈ ബൈ.